അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട ഷമ്മാസിനു വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഒരു നാട് മുഴുവനും. എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ആളായ ഷമ്മാസ്. അങ്ങനെയാവാൻ കാരണം മറ്റൊന്നുമല്ല, അതെ, എല്ലാവരോടുള്ള പെരുമാറ്റവും എല്ലാവർക്കുമുള്ള സഹായവും സഹകരണങ്ങളും. പ്രായമായവരെ പ്രത്യേകം പരിഗണിക്കുന്ന, ബഹുമാനിക്കുന്ന ശീലം. കുട്ടികളോട് സ്നേഹം കാണിക്കുന്ന ശീലം. എന്തൊക്കെ തന്നെയായാലും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് ഷമ്മാസ്. ദീനിയായ കാര്യത്തിലും എന്തൊക്കെ തന്നെ സഹായ സഹകരണങ്ങൾക്കും ഷമ്മാസിനെ ഒന്ന് വിളിച്ചാൽ, ഒന്ന് പറഞ്ഞാൽ അവൻ ഓടിയെത്തും. എല്ലാവർക്കും വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം ചെയ്യും. അതുകൊണ്ട് തന്നെ ആ നാടിന് തീരാത്ത വേദനയാണ് ആ ഷമ്മാസിൻ്റെ നഷ്ടം. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിച്ചവനെ, ഷമ്മാസിനെ ഒരബദ്ധം വരുത്തരുതേ, അവനെ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ നാട്ടിൽ തിരിച്ചെത്തണേ എന്നൊക്കെ. എന്നാൽ ദാ ഒട്ടും പ്രതീക്ഷിക്കാതെ ഹുസൈനാജിയുടെ വീട്ടിലേക്ക് ഒരു പോലീസ് വണ്ടി വരുന്നു. അദ്ദേഹം ആദ്യമൊന്ന് പരിങ്ങിയെങ്കിലും എന്താപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു പോലീസ് വണ്ടി വരാന് എന്നുള്ള രീതിയിൽ നോക്കി. എന്താ, അവർ പോലീസുകാരനോട് ചോദിക്കുന്നു. അതെ സർ, നിങ്ങളൊന്ന് വന്ന് ജീപ്പിൽ കയറണം, അതായത് ആളുകളുടെ പ്രതിഷേധമുണ്ട്, നിങ്ങളെ ഒന്ന് ചോദ്യം ചെയ്താൽ ഷമ്മാസിനെ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണോ താൻ ഈ പറയുന്നത്? ഒന്നിനുമല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കയറുക തന്നെ വേണം. ക്യാഷ് എറിഞ്ഞാൽ ഏതൊരു ഭാഗവും ക്ലിയർ ആകുമല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുമാർക്കൊന്നും ഹുസൈനാജിയെ പിടിക്കാൻ വലിയൊരു താല്പര്യമില്ല. പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ല എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ അതെല്ലാം കൈക്കൂലി കൊടുത്ത് അദ്ദേഹം സെറ്റാക്കിയിട്ടുണ്ട്. ഒരു കടമയ്ക്ക് വേണ്ടി അയാൾ പോലീസ് ജീപ്പിൽ കയറി. അത് കണ്ട് അതാ അസ്കറിൻ്റെ ഉമ്മ. പഠിച്ചവനെ, ഇയാളെ പോലീസ് കൊണ്ടുപോകാൻ മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? ആ ഉമ്മ ശരിക്കും ബേജാറായി. അവിടെയാകെ അത് പാട്ടായി. ഹുസൈനാജിയെ പോലീസ് കൊണ്ടുപോയി. എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. ആചേരെ കൊണ്ടുപോയേ, എന്ത് കാര്യമാണ് അയാൾ ചെയ്തത്? അതെ, ഒരു ചെറുപ്പക്കാരനെ മിസ്സയക്കണ്. ആ ഒരു കാര്യത്തിൽ ഇവരൊരുമിച്ച് പോയതാണ് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അയാൾ കൂടെയില്ല. അപ്പോൾ ഒരുമിച്ചെന്ന് വെച്ചാൽ ഒരു വണ്ടിയിലോ? അല്ല, അയാൾ വേറെ വണ്ടിയിലാണ് അത്ര. എന്തിനാണ് ഇത് ആചാര്യ കൊണ്ടുപോയത്? അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ആർക്കറിയാം, നാട്ടിലെല്ലാം ആ ഒരു വിഷയമാണ്. പക്ഷേ ഹുസൈനാജിക്ക് ഒട്ടും ഭയമില്ല. ഇനിയിപ്പോൾ പോലീസ് കൊണ്ടുപോയാലും അതിൻ്റെ മേലുള്ളവർ കൊണ്ടുപോയാലും തനിക്ക് എളുപ്പത്തിൽ ഊരാൻ കഴിയുമെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് അയാളെ അത് ചോദ്യം ചെയ്യുന്നു. അയാളെല്ലാം പറയുന്നു, ഞങ്ങൾ ഒരുമിച്ച് പോയതൊക്കെ, പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ല. ഞങ്ങളൊരു പ്രോപ്പർട്ടി സെറ്റാക്കാൻ വേണ്ടി പോയതായിരുന്നു. തിരിച്ച് ഞങ്ങളെ കൂടെ അല്ലായിരുന്നു അവൻ വന്നത്. പിന്നെ എന്താ ഞങ്ങളോട് ചോദ്യം ചെയ്തിട്ട്? ഹലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എന്തും പഴുതുകൾ പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷേ ഇതിലൊക്കെ കറക്റ്റ് രീതിയിൽ ചോദ്യം ചെയ്ത് അതിനുള്ള ഉത്തരം കിട്ടിയിട്ട് തന്നെ താങ്കളെ വിടുകയുള്ളൂ. സാറേ, നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നുള്ളൊരു ഓർമ്മയും കൂടി ഉണ്ടായാൽ നന്ന്. എന്താടോ, നമുക്ക് ഈ സ്റ്റേഷനിൽ കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരുപോലെയാണ്. പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ അവരങ്ങനത്തെ ഒരു വ്യത്യാസമേ ഇല്ല. മിക്കവാറും അഴിയെണ്ണേണ്ട കേസാണ് താങ്കൾ ഒപ്പിച്ചു വച്ചിരിക്കുന്നത്. അവിടെയുള്ള ആ എസ് ഐയെ ശരിക്കും അതാ ഹുസൈനാജിയെ ഒന്ന് പെരുമാറുവാൻ വേണ്ടി തുടങ്ങുന്നു. പറയടോ, അവനെവിടെ? എവിടെയാണ് അവനെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചത്? എന്ത് ചെയ്തു? സാറേ, മേത്ത് തൊട്ട് കളിക്കല്ലേട്ടോ. ആഹാ, പിന്നെ എവിടെ തൊട്ട് കളിക്കണം? ഹുസൈനാജിയുടെ നടുപ്പുറം നോക്കി അതാ പോലീസ് നല്ല രടി കൊടുക്കുന്നു. സാറേ, എന്നെ ആരും വേദനിപ്പിച്ചിട്ടില്ലാട്ടോ. വേദനിപ്പിച്ചവരാരും ശരിക്കും നിന്നിട്ടുമില്ല. അതെല്ലാവർക്കും ഒരു ഉദാഹരണം കൂടിയാണ്. എന്താടോ താങ്കൾ പറയുന്നത്? കുറച്ച് വയസ്സിന് മൂത്തതാണെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചെങ്കിലും പരിഗണന നൽകുന്നത്, പക്ഷെ തരാൻ പാടില്ല. നിന്നെപ്പോലുള്ളവർക്കൊന്നും തരാനേ പാടില്ല. അത്രക്കും കാണാത്ത രീതിയിൽ തെളിവ് നശിപ്പിക്കാൻ നിങ്ങൾ വലിയ ഉഷാറാണ്. കുറച്ചിങ്ങനത്തെ പണക്കാർ, മഹാന്മാർ, ക്യാഷ് നിറഞ്ഞാൽ എല്ലാം ഒത്തുതീർപ്പാവും എന്നാണ് വിചാരല്ലേ. പക്ഷേ അതിന് നിങ്ങളെ കീഴിൽ നിൽക്കണ പോലീസുമാർക്ക് പറ്റും. പക്ഷേ ഞാൻ അത്തരക്കാരനല്ല. സത്യം വെളിച്ചത്ത് തന്നെ കൊണ്ടുവരും. വീണ്ടും അതാ ഹുസൈനാജിയുടെ വയറിനെ നോക്കി രണ്ടടി കൊടുക്കുന്നു. സാറേ, വിഷമുള്ള പാമ്പിനെയാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത്, അത് നിങ്ങൾ മറക്കരുത്. അങ്ങനെ ആരെങ്കിലും
ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലേ അവർക്കുള്ള പകരം ഞാൻ കൊടുത്തിട്ട് അടങ്ങുള്ളൂ കേട്ടോ. എന്താടോ നിയമം കയ്യിലെടുക്കുന്നോ? സത്യം പറയാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. പറയടാ ഷമ്മാസ് എവിടെ? നീ എന്ത് ചെയ്തു? എവിടെ അവനെ ഒളിപ്പിച്ച് വെച്ചു? എന്താണ് ചെയ്തത്? നിങ്ങൾ ഒരുമിച്ച് പോയ ആളുകൾ എന്തുകൊണ്ട് തിരിച്ചൊരുമിച്ച് വന്നില്ല? മറ്റു പോലീസുകളെല്ലാം ഭയന്ന് വിട്ടുനിൽക്കുന്നത് പോലെ. സത്യം പറയാതെ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങൂല, അഴി എണ്ണി കിടക്കേണ്ടി വരും. അത് പറഞ്ഞ് പോലീസ് അത് രണ്ടിടി കൂടി നൽകുന്നു. ഇവനെ പിടിച്ച് ലോക്കപ്പിലിടണോ? മറ്റ് പോലീസുമാർക്കെല്ലാം ഭയം. അതെ, ഹുസൈനാജിയുടെ എന്തോ ഒരു ബന്ധം അവർ തമ്മിലുണ്ട്. ആർക്കോ കൈക്കൂലി കൊടുക്കുകയോ വാങ്ങുകയോ എന്തൊക്കെയോ ചെയ്തിട്ട് അയാളുടെ ഭാഗം ക്ലിയർ ആക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. സാറേ വേണ്ട, കൂടുതൽ തല്ലണ്ട. കുറച്ച് പ്രായമായ ആളാണ്, എന്തെങ്കിലും പറ്റിപ്പോയാലേ ആ കേസ് നമ്മളെ പേരിലാവും. പിന്നെ ലോക്കപ്പിലെ മർദ്ദനം മൂലം മരിച്ചു എന്നുള്ള കേസായാൽ അതിലേറെ പെടും. പണി പോകുന്ന കേസാ സാറേ. പണി പോയാലും വേണ്ടില്ല. ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ വളരാൻ അനുവദിക്കരുത്. ഇവനെ ഉള്ളവരെ പോലെയൊക്കെ കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ളവർ വളർന്നു വരും, നാട്ടിൽ ജീവിക്കാൻ ഒരു സമാധാനമില്ലാത്ത രീതിയിൽ. അതൊക്കെ ആ നല്ല രീതിയിൽ രണ്ട് ഇടി അങ്ങ് കൊടുക്കുമ്പോഴേ താനേ സത്യം കണ്ട് പുറത്തു വരും. പറയടാ എവിടെ ഷമ്മാസ്? എന്താ സാറേ നിങ്ങളിങ്ങനെ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മേലിപ്പോൾ 3-4 പ്രാവശ്യമായി നിങ്ങൾ കൈവെക്കുന്നു. ഇനിയും കൈവച്ചാലേ നിങ്ങളെ തൊപ്പി തെറിക്കുന്നു നോക്കിക്കോ സാറേ. ആഹാ, നിങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ടോ? എന്താ എനിക്കില്ലാത്തത്? എല്ലാം ഉണ്ട്. പണം പറഞ്ഞാൽ കിട്ടാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ഉണ്ട്. എന്താ, ഇനിയും എൻ്റെ മേലെ കൈവെക്കാൻ ധൈര്യമുണ്ടോ? ഒന്ന് പോടാ കിളവ എന്ന് പറഞ്ഞ് അയാളുടെ മുഖം നോക്കി എസ്ഐ ഒന്ന് കൊടുക്കുന്നു. ഹുസൈനാജി അയാളുടെ മുഖം പൊത്തിപ്പിടിച്ചു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് എസ്ഐൻ്റെ നേരെ അതാ കണ്ണുരുട്ടുന്നു. അപ്പോഴേക്കും അതാ ഒരു പേപ്പർ വരുന്നു. സർ, അതെ, ഹുസൈനാജിയെ ഇറക്കി കൊണ്ടുപോകാനുള്ള കടലാസാണത്. വളരെയധികം പുച്ഛത്തോടുകൂടി ഹുസൈനാജി ആ എസ്ഐയെ നോക്കി പല്ലിറമ്പുന്നു. നിനക്കുള്ളത് ഞാൻ തരാം, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന രീതിയിൽ. ആ എസ്ഐക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യമാണ് വന്നത്. ഛേ, ആരാണ് അപ്പോഴേക്കും ഇത് ഇറക്കിക്കൊണ്ടുപോയത് ഇയാളെ? ഇങ്ങനെയുള്ള ക്രിമിനൽസിനെ വളർത്താനുണ്ട് ഒരുപാട് ആളുകൾ. എന്താ ചെയ്യാം, ഈ നാടൊക്കെ പറ്റ മോശമാണ്. ഒരു നാടിനെയും ശരിക്കും വളരാൻ സമ്മതിക്കൂല. ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ കുറച്ച് പണം ഉണ്ടാകും, എന്നിട്ട് തലപ്പത്തുള്ളവർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നൈസായിട്ട് ഊരിപ്പോരുക. ഛേ, ഇറങ്ങിപ്പോയത് കണ്ടില്ലേ, പുഷ്പം പോലെ. എന്താണോ നിങ്ങൾക്ക് അത്ര ഭയം? മറ്റു പോലീസുകാരോട് അതാ എസ്ഐ ചോദിക്കുന്നു. ഹേ, ഒന്നുമില്ല സർ. എന്നാലും എന്താ, നിങ്ങൾക്കൊക്കെ എന്തോ ഒരു റിലേഷൻ ഉള്ളത് പോലെ ഉണ്ടല്ലോ. നിങ്ങൾ അയാൾ എടുക്കാനും വരുന്നില്ല, പൊടിക്കാനും വരുന്നില്ല, ഒന്ന് ലോക്കപ്പിലിടാൻ വരെ നിങ്ങൾ വരുന്നില്ല, വിട്ടൊഴിഞ്ഞ് മാറി നിൽക്കുക, എന്തോ ഭയം പോലെ. എന്താണ് നിങ്ങളുടെ മേലിലൊക്കെ എന്തെങ്കിലും അയാൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? നോ സർ എന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുമാർ ശരിക്കും അതാ പേടിച്ച് പിന്മാറുന്നതായിട്ട് എസ്ഐ കണ്ടു. വിടില്ല ഞാൻ, വീണ്ടും അവനെ കസ്റ്റഡിയിലെടുക്കണം, ഇങ്ങനെ വിട്ടെടുത്തിട്ടില്ല. എന്ത് ചെയ്യാം, ജാമ്യത്തിന് ഇറക്കിക്കൊണ്ടുപോയില്ലേ. എസ്ഐ അതാ നേരെ ജീപ്പെടുത്ത് ഷമ്മാസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. പോലീസ് വരുന്നത് കണ്ട് എല്ലാവരും ബേജാറായിപ്പോയി. അച്ഛനെ, എന്ത് ന്യൂസും കൊണ്ടാണാവും വരുന്നത്? ഉമ്മ കരഞ്ഞു തളർന്ന് ഇരിക്കുകയാണ്. ഉമ്മയെ വിളിച്ചു. ഉമ്മ, അത് നിങ്ങളുടെ മകന് പോയത് ആരുടെ കൂടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ഇവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, എൻ്റെ മോൻ ഇവിടെ നിന്ന് ഒറ്റയ്ക്കാണ് പോയത്. പക്ഷേ വേറെ ആരൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. ആരാണെന്നൊന്നും എനിക്കറിയില്ല. ആളെ ഏകദേശമൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. പിന്നെ പക്ഷെ തെളിവില്ല, ജസ്റ്റ് ഒരു ഊഹത്തിന് പിടിച്ചതാണ്. തെളിവില്ലാതെ നമുക്കൊന്നും അവർക്കെതിരെ കേസെടുക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഒന്ന് ചോദിച്ചു. സാറേ, എൻ്റെ കുട്ടി എവിടെയാണെങ്കിലും ഉള്ള നിങ്ങളുടെ എത്തിച്ചു തന്നാൽ മതി. വേറൊന്നും വേണ്ട, എനിക്ക് എൻ്റെ കുട്ടീനെ എനിക്ക് ജീവനോടെ കിട്ടിയാൽ മതി. ആരെങ്കിലും ഉപദ്രവിച്ചിക്കണോ എന്തേ കാട്ടിക്കണോ ഒന്നും അറിയില്ല. ഉമ്മ, നിങ്ങൾ വിഷമിക്കല്ലേ, എന്തൊക്കെ തന്നെയാലും നമുക്ക് പരിഹാരം കണ്ടെത്താം. അന്വേഷണത്തിന് വേണ്ടി അന്ന് ആ എസ്ഐയും കുറച്ച് പോലീസുകളും അത് അട്ടപ്പാടിയുടെ ആ മേഖലകളിലേക്ക് പോകുന്നു. അവർ ഒരുപാട് തിരച്ചിലുകൾ നടത്തുകയാണ്. പ്രത്യേകിച്ച്
അഗാധമായ കാടുകളുള്ള ആ ഭാഗത്ത് ഒരു ആന പോയാൽ വരെ കാണാത്ത വലിയ രീതിയിലുള്ള കാടുകളാണ് അവിടെയൊക്കെ ഉള്ളത്. ശക്തമായ വലിയ കൊക്കകളും ഭയങ്കര കാറ്റും വെള്ളവും കുത്തിയൊഴുകുന്ന മലഞ്ചെരുവുകൾ, താഴ്വരകൾ, അവിടെയെല്ലാം അവർ തിരച്ചിൽ നടത്തുന്നു. ഹേ, ഇല്ല, ഒന്നുമില്ല, ഒന്നും കാണുന്നില്ല. അങ്ങനെ വണ്ടിക്ക് വല്ല ആക്സിഡൻ്റൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് കാണേണ്ടതാണ്. അവൻ്റെ കാറിൻ്റെ നിറം റെഡ് കളറാണത്രേ. ആ റെഡ് കളറ് കാറ്, അതൊക്കെ പെട്ടെന്ന് ഇലകൾക്കിടയിലൂടെ കാണും. പക്ഷേ അതൊന്നും കാണുന്നില്ല. ആ ഉമ്മയുടെ കണ്ണുനീർ കാണുമ്പോഴാണ് വല്ലാത്ത സങ്കടം. ആ ഉമ്മയുടെ മുന്നിൽ ആ മകനെ ഒന്ന് എത്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു കുഴപ്പമില്ലാതെ എസ് ഐ നല്ല രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു തെളിവുമില്ലാതെ ഇതിപ്പോൾ എന്ത് സംഭവിക്കുകയാണ് അറിയുന്നില്ല. അട്ടപ്പാടിയിലെ ആദിവാസികൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഭാഗത്തും അവിടെയുള്ള ഹോസ്പിറ്റലുകളിലും എല്ലാം പോലീസ് അതാ അന്വേഷണം നടത്തുന്നു. ട്രൈബൽ ഹോസ്പിറ്റലുകളിലെല്ലാം കയറിയിറങ്ങി. അവിടെയൊന്നും കാണാത്ത അവസ്ഥ. എല്ലാവർക്കും അതുറപ്പായി. ഇല്ല, അവനിവിടെയില്ല, വേറെ എങ്ങോട്ടോ നാട് വിട്ടിട്ടുണ്ടാകും. അല്ലാതെ ഒന്നെങ്കിൽ അവൻ്റെ വാഹനം കാണണം, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും ഒരു തെളിവ്. ഒന്നുമില്ല. ഇതിപ്പോൾ എവിടെ എന്ത് സംഭവിച്ചോ? പോലീസുമാർക്ക് വരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡൗട്ട് തോന്നിപ്പോയി. ഹേയ്, അങ്ങനെയാണെങ്കിൽ കാണേണ്ടതാണ്. കാണാൻ ഒരു വഴിയും കാണുന്നില്ല. ഒരു പക്ഷേ അവൻ ഇവിടം വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാകും. അല്ലാതെ ഇപ്പം എങ്ങനെ? വീട്ടിലേക്ക് ഓരോ ഫോൺ കോളുകൾ വരുമ്പോഴും ഉമ്മയുടെ മനസ്സിൽ ഭീതി പടർന്നു. അപ്പോഴെല്ലാം വിചാരിക്കും, പടച്ചറമ്പേ, ഒരിക്കലും എൻ്റെ മോനെ കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ മോനക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള ആ ഒരു കോള് വരരുതേ എന്ന് ആ ഉമ്മ പ്രാർത്ഥിച്ചു. എല്ലാ അന്വേഷണങ്ങളും കഴിഞ്ഞ് അതാ പോലീസും സംഘവും അട്ടപ്പാടിയിൽ നിന്ന് നേരെ നാട്ടിലേക്ക് തിരിക്കുന്നു. ആ ഉമ്മയുടെ കണ്ണുനീർ പടച്ചവൻ ഒരിക്കലും കാണാതെ പോയില്ല. മക്കൾക്ക് വേണ്ടി ഉമ്മ പ്രാർത്ഥിച്ചാൽ അത് ഉറപ്പായിട്ടും ഫലം കാണും എന്നുള്ളതാണല്ലോ. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷമ്മാസ്, നാം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഷമ്മാസ്, കണ്ണു തുറന്നപ്പോൾ കണ്ട കാഴ്ച ഏറ്റവും ഭയാനകത നിറഞ്ഞതായിരുന്നു. ഇരുട്ട് നിറഞ്ഞ ഒരു മുറിയിൽ അവനെ കിടത്തിയിരിക്കുകയാണ്. അവൻ്റെ മുഖത്തും തലയിലുമൊക്കെയായിട്ട് എന്തൊക്കെയോ വെച്ച് കെട്ടിയ പോലെ. കൈകാലുകൾ അനക്കാനേ കഴിയുന്നില്ല. ഷമ്മാസ് പതുക്കെ കണ്ണു തുറന്നു നോക്കി. പടച്ചറബേ, ഞാനിതെവിടെയാണ്? ചുറ്റുഭാഗത്തുമായിട്ട് കാട്ടുജാതികളെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പറ്റം ആളുകൾ. അവരെ കണ്ടപ്പോൾ തന്നെ അവൻ ഭയന്ന് വിറച്ചു. പടച്ചോനെ, ഞാനിതെവിടെയാണ്? എവിടെയൊക്കെയോ നീറ്റൽ അനുഭവപ്പെടുന്നത്. നല്ല വേദനയുണ്ട്. കണ്ണ് ശരിക്ക് തുറക്കാൻ വരെ കഴിയുന്നില്ല. പക്ഷേ തൻ്റെ കഴുത്തിലൂടെയും കവിളിലൂടെയൊക്കെ എന്തോ ഒലിച്ചിറങ്ങുന്നുമുണ്ട്. താൻ എവിടെയാണ്? എന്താണ് എനിക്ക് സംഭവിച്ചത്? ഒന്നും ഷമ്മാസിന് അറിയുന്നില്ല. എന്തോ ഒരു ഭാഷയിൽ അവർ സംസാരിക്കുന്നുമുണ്ട്. പഠിച്ചവനെ, ഞാനേതോ കാട്ടിലകപ്പെട്ടോ? എനിക്കെന്താ പറ്റിയത്? എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. ഷമ്മാസ് ആലോചിക്കുന്നു. അവൻ്റെ വായിലേക്ക് അവരെന്തോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീടാണ് ഷമ്മാസിന് ഓർമ്മ തിരിച്ചു കിട്ടുന്നത്. അതെ, ഞാൻ അട്ടപ്പാടിയിലേക്കുള്ള യാത്രയിലാണ്, തിരിച്ചു വരികയാണ്. എന്താണ് സംഭവിച്ചത് എനിക്കറിയുന്നില്ല. കാറിൻ്റെ പിന്നിൽ നിന്ന് ഹോണടിച്ചപ്പോൾ ബ്രേക്ക് പിടിച്ച് നിർത്തിയത് ഓർമ്മയുണ്ട്. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. തലക്ക് വല്ലാത്തൊരു കനം, തല കറങ്ങുന്ന പോലെയും മറിയുന്ന പോലെയും ഒക്കെ അനുഭവപ്പെട്ടു. ഇപ്പോഴിതാ ഈ കാട്ടുജാതികളുടെ ഇടയിലെത്തിയിരിക്കുന്നു. അവർ എന്തൊക്കെയോ എന്നെ ചെയ്യുന്നുണ്ട്. ഷമ്മാസിനൊന്ന് വാ തുറന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അവരെന്തൊക്കെയോ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു. പിന്നീടാണ് ഷമ്മാസിനത് മനസ്സിലായത്. പടച്ചോനെ, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തൊക്കെയോ എനിക്ക് മരുന്ന് വെച്ച് കെട്ടിയിരിക്കുകയാണ് ഈ കാട്ടിനുള്ളിൽ. നാട്ടിലെ മനുഷ്യന്മാർക്ക് ഇല്ലാത്ത സ്നേഹം ഈ കാട്ടിലെ ആളുകൾക്കോ? ഷമ്മാസിന് വീണ്ടും അതാ ബോധം നഷ്ടപ്പെടുന്നു. എന്തൊക്കെയോ പറഞ്ഞ് അവർ അതാ ഷമ്മാസിനെ ഉണർത്തുവാൻ വേണ്ടി നോക്കുന്നു. ഇല്ല, കഴിയുന്നില്ല. അവനതിന് കഴിയുന്നില്ല. തലയാകെ ഭാരമാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയുന്നില്ല. ഇടയ്ക്കിടെ ഓർമ്മ നഷ്ടപ്പെടുകയാണ്. ഉമ്മ, ഉമ്മ,
ഷമ്മാസദ വിളിക്കുന്നു. പിന്നീടാണ് അതവനക്ക് മനസ്സിലാകുന്നത്. ഇല്ല, എൻ്റെ വിളി ഉമ്മ കേൾക്കില്ല. ഹിജാബി, ഷമ്മാസ് വീണ്ടും വിളിക്കുന്നു. ആ കാട്ടുജാതികളൊക്കെ സത്യം പറഞ്ഞാൽ അവൻ്റെ ആ ഒരു പ്രതികരണത്തിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അവർ പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അതെ, അവന് ജീവൻ കിട്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ എന്തോ പറയുകയാണെന്ന് തോന്നുന്നു. അവരതാ പെട്ടെന്നൊരു പലക പോലുള്ള ഒരു സാധനത്തിൽ ഷമ്മാസിനെ എല്ലാവരും കൂടി കിടത്തുന്നു. കാട്ടിലൂടെ അവനെ കൊണ്ട് നടക്കുകയാണ്. ഒരു നിമിഷം ഷമ്മാസ് ഭയപ്പെട്ടു. പഠിച്ചോനെ, ഇവരെന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എന്നെ ഭക്ഷിക്കാനെങ്ങാനും കൊണ്ടുപോവാണോ? മനുഷ്യരെ ഭക്ഷിക്കുന്ന ആളുകളുണ്ട് കാട്ടുമനുഷ്യർ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയപ്പോൾ ഞാനിവിടെ എത്തിയത്? ഷമ്മാസ് രണ്ടും കൽപ്പിച്ച് കണ്ണടച്ച് കിടന്നു. ഒരിക്കലും ജീവൻ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഇവരുടെ കയ്യിൽ അകപ്പെട്ടപ്പോൾ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ. അവർ ഷമ്മാസിനെ ആ മരത്തിൻ്റെ പലകയിൽ ചുമന്നു കൊണ്ടുപോയി കിടത്തിയത് മറ്റൊരു ആദിവാസികളുടെ അടുത്താണ്. ഷമ്മാസ് പതുക്കെ കണ്ണു തുറന്നു. ഇവരെ കണ്ടിട്ട് കുറച്ച് നാട്ടിലെ മനുഷ്യന്മാരെ പോലെയൊക്കെയുണ്ട്. പഠിച്ചവനെ, എനിക്ക് കയ്യും കാലും ഒന്നും അനക്കാൻ കഴിയുന്നില്ല, തല അനക്കാൻ കഴിയുന്നില്ല, ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. എന്നെ ആരോ ചതിച്ചതാണ്, എന്നെ ചതിയിൽപ്പെടുത്തിയത് തന്നെയാണ്. അല്ലാതെ ഒരിക്കലും. ഷമ്മാസിന് എന്തൊക്കെയോ ഓർമ്മകൾ വരുന്നുണ്ട്. അപ്പോഴേക്കുമുള്ളതാ ആ ആദിവാസികളെല്ലാവരും കൂടി ഷമ്മാസിനെ വീണ്ടും ആ പലകയിൽ ചുമന്നുകൊണ്ട് അതാ അവരുടെ ട്രൈബൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഷമ്മാസിനെ അവിടുത്തെ ഡോക്ടർ കണ്ടതും എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്സിജൻ കൊടുക്കുന്നുണ്ട്, മുറിവുകളെല്ലാം അഴിച്ചു മാറ്റി കെട്ടുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത്യാഹിത വിഭാഗത്തിലേക്കാണ് ഷമ്മാസിനെ പ്രവേശിപ്പിച്ചത്. അവരെന്തൊക്കെയോ അവരുടെ ഭാഷയിൽ പറയുന്നുമുണ്ട്. ഏകദേശം അത് മനസ്സിലായി തുടങ്ങി. 4 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. ഷമ്മാസ് ആട്ടവും അനക്കവുമില്ലാതെ അങ്ങനെ ആ കിടന്ന കിടപ്പിൽ കിടക്കുകയാണ്. ഇടയ്ക്കിടെ അവരുടെ ആ ശബ്ദം ഇങ്ങനെ കേൾക്കും. അപ്പോഴൊന്ന് കണ്ണു തുറന്നു നോക്കും. അസഹ്യമായ വേദനയുണ്ട് തലക്കും കൈകാലുകൾക്കും. തലേ ദിവസം വരെ അവിടെയെല്ലാം പോലീസിൻ്റെ അന്വേഷണം നടന്നതുകൊണ്ട് തന്നെ ആ ഒരു പേഷ്യൻ്റ് അവിടെ എത്തിയ വിവരം അതാ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വിളിച്ചറിയിക്കുന്നു. ആ ഒരു സന്തോഷവാർത്ത പങ്കിടാൻ SI നേരെ ഉമ്മാക്ക് വിളിക്കുന്നു. ഉമ്മ, അത് അട്ടപ്പാടിയിൽ വെച്ച് ഒരു ആളെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പഠിച്ചവനെ, മാഷാ അല്ലാ അല്ലാ, എൻ്റെ കുട്ടിയായതും ആയാൽ മതിയായിരുന്നത്. ഉമ്മ ക്ഷമിക്കൂ, നമുക്ക് വഴിയുണ്ടാക്കാം. അത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ നമ്മളൊന്ന് പോകുക തന്നെ വേണം. ആ ഫോട്ടോ വെച്ച് നമുക്ക് അതിനനുസരിച്ച് കൺഫേം ചെയ്യണം. എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ വിളിക്കാം. ഓക്കെ. അങ്ങനെ അതാ ഷമ്മാസിനെ തേടി SIയും സംഘവും വീണ്ടും പുറപ്പെടുന്നു. കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരതാ ഹോസ്പിറ്റലിലെത്തുന്നു. ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ പോലീസിന് ഒന്നും മനസ്സിലായില്ല. കാരണം മുഖമാകെ വീങ്ങിയിരിക്കുന്നു. ആ ഫോട്ടോയിൽ കണ്ട ആ ഒരു മുഖഷേപ്പൊന്നും വരുന്നേയില്ല. ഇനിയിപ്പോൾ അത്രക്കും അപകടം പറ്റി നീര് വന്ന് മുഖമൊക്കെ വികൃതമായതാണോ എന്താണെന്ന് അറിയുന്നില്ല. തലയിലും കൈകാലുകളിലും എല്ലാം കെട്ടുണ്ട്. ആ SI വിളിച്ചു നോക്കി. ഷമ്മാസ്, ഷമ്മാസ്, ഷമ്മാസാണോ എന്ന് ഉറപ്പ് വരുത്തണമല്ലോ. ബോധമുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഒരു നിമിഷം ഷമ്മാസദ കണ്ണു തുറക്കുന്നു. അതുപോലെ തന്നെ ആ കണ്ണുകൾ അടക്കുകയും ചെയ്തു. അവിടുത്തെ ഡോക്ടേഴ്സിനോട് സംസാരിച്ചു. അത് ആക്സിഡൻ്റാണോ എന്തോ അറിയില്ല, തലക്ക് നല്ല രീതിയിൽ ക്ഷതം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ബോധം പോകുന്നുണ്ട്. അബോധാവസ്ഥയിലാകുന്ന ഒരു സിറ്റുവേഷന് കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് ക്ഷതമേറ്റിട്ടുണ്ട് നല്ല രീതിയിൽ. അങ്ങനെയാണ് സ്കാനിങ്ങിൽ കണ്ടത്. ഉമ്മയോടതാ SI നേരിട്ട് വിളിക്കുന്നു. അതെ, വിഷമിക്കണ്ട, നിങ്ങളുടെ മോനെ ഷമ്മാസദ ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്നും പറ്റിയിട്ടില്ല. അല്ലാ, അൽഹംദുലില്ലാ, പഠിച്ചോനെ, എൻ്റെ കുട്ടി.
ആ ഉമ്മ സങ്കടം കൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയി. അത് കേട്ടവർക്കെല്ലാം വളരെയധികം സന്തോഷമായി. എല്ലാവരും കൂട്ടത്തോടെ അട്ടപ്പാടിയിലെ ഹോസ്പിറ്റലിലേക്ക്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷമ്മാസിനെ കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത ആ നാടകെ സന്തോഷത്തിൽ മതിമറന്നു. പക്ഷേ ഇടയ്ക്കിടെ ഓർമ്മ നഷ്ടപ്പെടുത്തുന്നുണ്ട്, തലക്ക് നല്ല രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ള ആ വാർത്ത അവരെ അല്പം ദുഃഖിതരാക്കിയെങ്കിലും എങ്കിലും കണ്ടെത്തിയല്ലോ എന്നുള്ളതിൽ എല്ലാവരും ആശ്വസിച്ചു. പിന്നെ ഹോസ്പിറ്റലിലല്ലേ, അതൊക്കെ ശരിയായിക്കോളും, മാറിക്കോളും എന്നുള്ള രീതിയിൽ എല്ലാവരും. നവാസും ഫൈസലും ഉമ്മയും അതാ പുറപ്പെടുന്നു. തൻ്റെ പ്രിയപ്പെട്ട മോനെ കണ്ട ഉമ്മ പൊട്ടിക്കരഞ്ഞു പോയി. പഠിച്ചോനെ, എൻ്റെ കുട്ടിൻ്റെ കോലെന്തെങ്ങനെ? എന്തെൻ്റെ കുട്ടിനെ ആരെങ്ങനെ കാട്ടിയത്? എൻ്റെ കുട്ടി ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ആരെൻ്റെ കുട്ടിയെ ഉപദ്രവിച്ചത്? പഠിച്ചോനെ, മോനെ, മരു ഷാമോനെ, മരു കുട്ടിയുടെ മരു കുട്ടി ഒന്ന് കണ്ണു തുറന്നാണ് ഉമ്മത വന്നേക്കണ്. ഷമ്മാസിൻ്റെ മുഖത്തേക്ക് ഉമ്മ അതാ തുരുതിരെ ഉമ്മ വെക്കുന്നു. ഉമ്മയുടെ ആ കണ്ണുനീർ ഷമ്മാസിൻ്റെ കവിളിലേക്കുറ്റി. ഷമ്മാസദാ പതുക്കെ കണ്ണു തുറക്കുന്നു. ഉമ്മ, എൻ്റെ ഉമ്മ, മോനെ, ഉമ്മൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? സാരല്ല കേട്ടോ, ഒക്കെ മാറിക്കോളും. എൻ്റെ കുട്ടിയെ കിട്ടിയല്ലോ, അതെന്നെ വലിയ റാഹത്ത്. പഠിച്ചോനെ, എൻ്റെ കുട്ടിനാരെ ഈ കോലം കാട്ടിയിരിക്കണത്? എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത് മോനെ? അപ്പോഴേക്കും ഒരു സിസ്റ്റർ വന്നു. മാഡം, ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചോദിക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ആവട്ടെ, ഒക്കെ പറയുള്ളൂ. എന്തായാലും ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ആക്സിഡൻ്റായി എത്തിയെന്നൊക്കെയാണ് ആ ട്രൈബൽസ് വന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒന്നും കൂടി റിലാക്സ് ആയിട്ട് ഒന്ന് സെറ്റായിട്ട് നിങ്ങൾക്ക് അവനെ കൊണ്ട് സംസാരിപ്പിക്കാം, അതായിരിക്കും നല്ലത്. ഇപ്പോൾ സിസ്റ്ററെ, എൻ്റെ കുട്ടീനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി, വേറെ എനിക്കൊന്നും വേണ്ട. ഹേയ് ഉമ്മ, കരയല്ലേ, ഒക്കെ റെഡി ആയിക്കോളും. ഷമ്മാസിനെ കണ്ടുകിട്ടിയ വാർത്ത ആ ഉസ്താദും അതാ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നു. എല്ലാവർക്കും അത് കേട്ട് സന്തോഷമായി. നുസൈബ ഊണും ഉറക്കവുമില്ലാതെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. അവൾക്ക് അവളുടെ ഷമ്മാസിനെ ഒരിക്കലും മറക്കാൻ കഴിയുമായിരുന്നില്ല. തൻ്റെ ഷമ്മാസിനെ കണ്ടുകിട്ടി എന്നുള്ള ആ ഒരു വാർത്ത കേട്ടപ്പോൾ നുസൈബ അള്ളാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പഠിച്ചോനെ, അള്ളാഹ് എൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസിനെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. എന്താണ് പറ്റിയതെന്നോ, ആക്സിഡൻ്റാണോ സംഭവിച്ചത്, അതോ ഉപദ്രവിച്ചതാണോ, എല്ലാവരും കൂടി ഒന്നും അറിയുന്നില്ല. പക്ഷേ ഷമ്മാസിൻ്റെ കാറ് അതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ആക്സിഡൻ്റ് ആയതാണെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാണെങ്കിലും അതെല്ലാം കണ്ടാലറിയാമല്ലോ. പക്ഷേ ഷമ്മാസിൻ്റെ തലക്ക് നല്ല രീതിയിലൊരു ക്ഷതമേറ്റിട്ടുണ്ട്. ആ ഒരു ക്ഷതം വടികൊണ്ട് പിന്നിൽ നിന്ന് അഗാധമായി അടിച്ചതാണോ അതോ തല മറ്റു വല്ലതിലും തട്ടിയതാണോ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. ആ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഷമ്മാസിനെ മാറ്റാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെയതാ ഷമ്മാസിനെയും കൊണ്ട് അവരെല്ലാവരും കൂടി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്. ആ ഹോസ്പിറ്റലിലേക്ക് എത്താത്തതായിട്ട് ആളുകൾ കുറവായിരുന്നു. എല്ലാവരും വന്നിരുന്നു, കാരണം എല്ലാവർക്കും അത്രക്കും പ്രിയപ്പെട്ടതായിരുന്നു ഷമ്മാസ്. പഠിച്ചോനെ, ഷമ്മാസിൻ്റെ അസുഖം നീ പെട്ടെന്ന് ഷിഫിയാക്ക് എന്നാണ്, അതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നാണ് മറ്റു ചിലർ പറയുന്നത്. ഒറ്റയ്ക്ക് വാഹനം ഇനി ആക്സിഡൻ്റ് ആയതാണോ അതോ കരുതി കൂട്ടി ആരെങ്കിലും ചെയ്തതാണോ എന്നതിനെക്കുറിച്ചുള്ള ദുരൂഹത വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ആ നാട് മുഴുവൻ ഷമ്മാസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പഠിച്ചോനെ, ഷമ്മാസിനെ ഒന്നും പറ്റരുതേ, അവൻ്റെ അസുഖമെല്ലാം പെട്ടെന്ന് ഷിഫിയാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നുസൈബ നേർച്ച നേർന്ന സ്വലാത്തുകൾ ദിക്റുകൾ എല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ ഷമ്മാസ് തിരിച്ചു വരികയാണെങ്കിൽ പഠിച്ചോനെ ഞാൻ ഇതൊക്കെ ചെയ്യും എന്ന് പറഞ്ഞ് ഒരുപാട് നേർച്ചകളാണ് അവർ നേർന്നിരുന്നത്. എങ്കിലും അൽഹംദുലില്ലാ ഷമ്മാസിനെ കണ്ടുകിട്ടി എന്നതറിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പകുതി ആശ്വാസമായി. അവൾക്ക് തോന്നാണ്, പഠിച്ചോനെ ഞാൻ നോക്കട്ടെ, ഞാൻ പോയി നോക്കട്ടെ എൻ്റെ ഷമ്മാസിനെ, ഷമ്മാസിനെ പരിപാലിക്കാൻ ശുശ്രൂഷിക്കാൻ ഞാൻ പോയി നോക്കിയാലോ, എനിക്ക് അതിന് അവസരം ആയിട്ടില്ലല്ലോ. എൻ്റെ നിക്കാഹ് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ പോയി അവനെ പരിപാലിക്കുമായിരുന്നു, അവനക്കുള്ളതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു.
അവൾക്ക് പോകാൻ ധൃതിയായി. ഉപ്പയോട് പറഞ്ഞു, ഉപ്പ നമുക്ക് ഷമ്മാസിൽ നിന്ന് കാണാൻ പോയാലോ? മോളെ, അതിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ശരിയല്ല. നമ്മൾ പ്രാർത്ഥിക്കുക, പഠിച്ചവനോട് പ്രാർത്ഥിക്കുക. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കാണാൻ പോയി കഴിഞ്ഞാൽ അത് നല്ലതല്ല. എൻ്റെ കുട്ടീനെ നിക്കാഹ് കഴിഞ്ഞേക്കാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോകാം. ഇപ്പോഴും ഈയും ഓനും അന്യ സ്ത്രീ പുരുഷന്മാർ തന്നെയല്ലേ. മോളെ, നമുക്ക് പ്രാർത്ഥിക്കുക പഠിച്ചവനോട്, ഓൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് ഷിഫിയാകട്ടെ. ഷമ്മാസിനെ കാണാതെ നിൽക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ഉമ്മയോടും പറഞ്ഞു, ഉമ്മ നമുക്കൊന്ന് പോയി നോക്കിയാലോ? എനിക്കിവിടെ നിന്നിട്ട് എന്താ മോളെ നീ പറയുന്നത്? നമുക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനും ഇപ്പം പോയിക്കോളാം. മോളെ, മോൾക്ക് ഇപ്പോൾ പോകുന്നത് അത്ര നല്ലതല്ലോ. ഇൻഷാല്ലാ നമുക്ക് നോക്കാം. നമുക്ക് അസുഖമൊക്കെ മാറി പെട്ടെന്ന് തന്നെ ഓല ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് കല്യാണമൊക്കെ നടത്താം. ഉമ്മ എനിക്കറിയുന്നില്ല, ആ ഒരവസ്ഥയിൽ ഒന്ന് കാണാൻ എന്താ ഏതാ ഒന്നും അറിയുന്നില്ല. മോളെ, ഈ സമാധാനിക്ക് നമുക്ക് പോകാം. എന്നാൽ ഉപ്പ് എളാപ്പി ഒന്ന് പോയി വന്നോട്ടെ, അതായിരിക്കും നല്ലത്. അത്യാസന്ന നിലയിൽ കിടക്കുന്ന ഷമ്മാസിനെ കാണാൻ എല്ലാവരും പോകുന്നുണ്ട്. നുസൈബക്ക് ആ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. പഠിച്ചവനെ, എനിക്കൊന്ന് കാട്ടി തന്നൂടെ, ഞാൻ അത്രക്കും സ്നേഹിച്ച ആളല്ലേ. നിക്കാഹ് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ പേരിൽ എന്നെ എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? അവൾ പഠിച്ചവനോട് കേണു പറഞ്ഞു, പഠിച്ചവനെ പെട്ടെന്ന് നീ അസുഖമൊക്കെ ഷിഫിയാക്കി കൊടുക്ക് റഹ്മാനെ. ഉമ്മ ഷമ്മാസിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. നവാസും ഇപ്പോൾ കൂടെയുണ്ട്. ഷമ്മാസിൻ്റെ പരിക്കുകളൊക്കെ ഏകദേശമൊക്കെ കുറേയൊക്കെ ലെവലായി തുടങ്ങി. പക്ഷേ തലയ്ക്ക് ഏറ്റ ആ ഒരു ക്ഷതം, അതുകൊണ്ട് ഷമ്മാസിന് ഇടയ്ക്കിടെ ബോധം പോവുകയാണ്, ഓർമ്മ നശിക്കുകയാണ്. ഒന്നും പിന്നെ അറിയുന്നില്ല. ഡോക്ടർമാർ പല രീതിയിലും ചെക്കപ്പ് ചെയ്ത് നോക്കി. അത് ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. എന്താ എന്താ സാറേ, എൻ്റെ കുട്ടീനെ പഴയ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും? ആ ഉണ്ട്, വഴിയൊക്കെ ഉണ്ട്. അതിങ്ങനെ പ്രാക്ടീസിലൂടെ ഒക്കെ റെഡിയാവണം. ശരിക്ക് നിങ്ങൾ തന്നെ അവനെ പലവട്ടം വിളിക്കുക. മോനെ, ഷമ്മാസ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കുറേയൊക്കെ ലെവലായി റെഡിയായി വരും. കൂടുതൽ ഇങ്ങനെ ഉറങ്ങാൻ സമ്മതിക്കാതെ ആ ഒരു പഴയ രീതിയിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം. അല്ലാതെ ഇനിയിപ്പോൾ മരുന്നുകളോട് പ്രതികരിക്കൂല. ഇനി നമ്മളെ പ്രാക്ടിക്കലിലൂടെയാണ് ഒക്കെ റെഡിയായി വരിക. ഉമ്മ പലതവണ ഷമ്മാസിനെ അതാ വിളിക്കുന്നു, അവൻ്റെ ആ ഒരു ഓർമ്മയൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട്. പക്ഷേ ഷമ്മാസിന് ഇപ്പോഴും ആ ഒരു പഴയ രീതി തന്നെ. അവൻ്റെ മനസ്സിനെ കൂടുതൽ ഇഷ്ടമുള്ള വാക്കുകൾ പറഞ്ഞവനെ വിളിക്കുക. അതുപോലെ അവൻ കൂടുതൽ എന്താണ് ആഗ്രഹിച്ചത്, എന്താണ് ഇഷ്ടപ്പെട്ടത്, ആ രീതിയിലുള്ളൊരു മൈൻഡിലേക്ക് അവനെ കൊണ്ടുവരിക. പലതവണ അതിനുവേണ്ടി ഉമ്മ ശ്രമിക്കുന്നു. പിന്നീടാണ് ഉമ്മാക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത്. പഠിച്ചോനെ, എൻ്റെ കുട്ടി ഇപ്പോൾ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആ പെണ്ണിനെയല്ലേ. അവൻ്റെ ഇഷ്ടത്തിനാണല്ലോ അവൻ ഈ കല്യാണം വരെ, മിഠായി കൊടുക്കൽ വരെ ഉണ്ടാക്കിയത്. അവൻ്റെ ഇഷ്ടം അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദിനോട് പറഞ്ഞു. അങ്ങനെ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ ഇനി എന്താണ്, ഓൻ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വരുമാവോ? ഉമ്മയുടെ മനസ്സിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. ആ കുട്ടിയെ ഒന്ന് ഇങ്ങോട്ട് എത്തിച്ചിരുന്നെങ്കിൽ, അവളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അവൻ അവൻ്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് എത്തിയാലോ? ഡോക്ടർ അപ്പോൾ അങ്ങോട്ട് വന്നു. എന്തായി, മാറ്റം വല്ലതും? ആ ഇടയ്ക്ക് ശരിക്ക് നോർമലാകുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ആ ഓർമ്മയെല്ലാം നശിച്ചു പോകുന്ന പോലെ. അതെ, മസ്തിഷ്കത്തിനേറ്റ നല്ലൊരു ക്ഷതമാണ്. അതൊക്കെ മാറ്റി നമുക്ക് എടുക്കണം. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് അവനെ പഴയ രീതിയിലേക്ക് എത്തിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയണം. അങ്ങനെയാണ് ഇനി അവിടെയാണ് വിജയം. അല്ലാതെ മെഡിസിൻ ഇനി അതിൻ്റെ ആവശ്യമില്ല. ബാക്കിയുള്ള കേടുപറ്റിനൊക്കെ മെഡിസിൻ മതി. അതിന് പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ലേ മെമ്മറി. ആ ഒരു മെമ്മറി പൂർവ്വം നഷ്ടപ്പെട്ടാൽ പിന്നെന്താ? ആ ഒരു ഓർമ്മ തിരിച്ച് കിട്ടണം. അതിനു വേണ്ടി അവനിഷ്ടപ്പെടുന്നതെന്തും അവനെ ഓർമ്മപ്പെടുത്തണം. അതാണ് വേണ്ടത്.
ഉമ്മാക്ക് ഡോക്ടറുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അപ്പോഴും ഹിജാബിയെ തന്നെയാണ് ഓർമ്മ വന്നത്. ഒരു പക്ഷേ അവൾ വന്നിരുന്നെങ്കിൽ എന്നുമ്മ ആഗ്രഹിച്ചു പോകുന്നു. ഉമ്മ ഷമ്മാസിൻ്റെ ചെവിക്കടുത്ത് വന്ന് പറഞ്ഞു, ഉമ്മാൻ്റെ ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടിക്ക് മിഠായി കൊടുക്കാൻ പോകണ്ടേ? ഹിജാബിക്ക് മിഠായി കൊടുക്കാൻ പോകണ്ടേ ഉമ്മാൻ്റെ ഷാമോനെ? ഒരു നിമിഷം ഷമ്മാസദ കണ്ണുകൾ തുറക്കുന്നു. ഉമ്മ, അവളെവിടെ? അത് പറഞ്ഞതും ഷമ്മാസ് വീണ്ടും അതാ പഴയ സ്ഥിതിയിലേക്ക് ആകുന്നു. ഉമ്മാക്ക് മനസ്സിലായി, ഏറ്റവും നല്ല മരുന്ന് ആ പെണ്ണ് തന്നെ. അവളെ കൊണ്ടുവരേണ്ടി വരും മിക്കവാറും. അവളെ കൊണ്ടുവന്നിട്ട് അവളെ കൊണ്ട് വിളിപ്പിക്കുക, പഠിച്ചവനെ. അങ്ങനെ ആ കുട്ടി ഒന്ന് വന്നിരുന്നെങ്കിൽ, എൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മശക്തിയൊക്കെ ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. വീണ്ടും ഉമ്മ അതാ ഷമ്മാസിൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നു, ഷാമോനെ ഹിജാബിയെ കൊണ്ടുവന്നാലോ? ഉമ്മ, ഉമ്മ, നിങ്ങൾ പറയുന്നത് സത്യമാണോ? ഷമ്മാസിനെ നല്ല മാറ്റം കാണുന്നുണ്ട് അവളെക്കുറിച്ച് പറയുമ്പോഴെല്ലാം. ഒരു പക്ഷേ ഇത് അവളെക്കൊണ്ട് നേരിട്ട് വിളിപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അല്ലാ, പഠിച്ചവനെ, എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്ക് റഹ്മാനെ. ഉമ്മ ദുആ ചെയ്തു, പഠിച്ചവനെ, എൻ്റെ കുട്ടിക്ക്, എൻ്റെ കുട്ടിയുടെ മനസ്സിൽ നല്ല രീതിയിൽ ആ പെണ്ണുണ്ട് എന്നെനിക്കറിയാം. അവൾ ഒന്ന് വന്നിരുന്നെങ്കിൽ, പഠിച്ചവനെ, വിളിച്ചാൽ വരുവാവോ? ആരെങ്കിലും ഒന്ന് കൂട്ടിപ്പോയാലോ? അല്ലെങ്കിൽ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പോയാലോ ആ പെണ്ണിനെ? അവളൊന്ന് വന്നിരുന്നെങ്കിൽ എൻ്റെ കുട്ടിയുടെ അസുഖമൊക്കെ പെട്ടെന്ന് മാറുമായിരിക്കും. പൊന്നുമോനെ, ഷാമോനെ, ഹിജാബിയെ കൊണ്ടുവരട്ടെ ഉമ്മ എൻ്റെ കുട്ടിൻ്റെ അടുത്തേക്ക്. ഉമ്മ അവൻ്റെ ആ മുടിയിഴകൾ പതുക്കെ തലോടി. ഉമ്മ, ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഉള്ളതുപോലെ ആ മുഖത്ത് അനുഭവപ്പെടുന്നു. മോനെ, ഹിജാബിയെ കൊണ്ടുവരട്ടെ എൻ്റെ മോൻ്റെ അടുത്തേക്ക്. എന്നാ എൻ്റെ കുട്ടി, ഒന്ന് എണീറ്റ് ഇരിക്കുമോ? ഒന്ന് കണ്ണു തുറക്കുമോ? ഒന്ന് ചിരിക്കുമോ? ഉമ്മ കൊണ്ടുതരാലോ, ഉമ്മാൻ്റെ കുട്ടിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉമ്മ കൊണ്ടുതരാം. കൊണ്ടുവരട്ടെ. ആ ഉമ്മ ഷമ്മാസിനോട് അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷമ്മാസിന് എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ വരുന്ന പോലെ ഉമ്മാക്ക് അനുഭവപ്പെടുന്നു. ഇൻഷാല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. നമ്മുടെ പ്രിയപ്പെട്ട ഹിജാബി ഷമ്മാസിനെ നേരിൽ കണ്ടാൽ, ഷമ്മാസിനെ ഒന്ന് വിളിച്ചാൽ ഒരു പക്ഷേ ഷമ്മാസിൻ്റെ ആ ഒരു അസുഖമെല്ലാം സുഖമായി, അവന് പൂർണ്ണമായ ഓർമ്മശക്തി കിട്ടി. ഇൻഷാല്ലാ അവരുടെ നിക്കാഹ് നമുക്ക് പെട്ടെന്ന് നടത്തണ്ടേ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായ അർജുൻ എന്ന ആ ഒരു യുവാവിനെ അവരുടെ വീട്ടുകാർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. പഠിച്ചവനെ, എന്തൊക്കെ തന്നെയാലും നല്ല രീതിയിൽ ആ മാതാപിതാക്കളുടെ പൊന്നു മോനെ, ആ പിഞ്ചുകുട്ടിയുടെ പപ്പയെ അവർക്ക് തിരിച്ചു കിട്ടണേ റഹ്മാനെ. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഷമ്മാസിനെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് തിരിച്ചു കിട്ടിയതുപോലെ ആ അർജുനനെയും തിരിച്ചു കിട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.